പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ PM കിസാൻ സമ്മാൻ നിധി അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി. ഇതുവരെ എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യവും PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾക്ക് മാസം 3000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയെക്കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത്. PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ നിരവധി പദ്ധതികളുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ആദ്യം PM കിസാൻ സമ്മാൻ നിധി ഇന്നലെ വിതരണം ചെയ്തത് ഇതുവരെ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. PM കിസാൻ സമ്മാൻ നിധി തുക ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തത്. ആ ഒരു സമയം മുതൽ തന്നെ 2000 രൂപ വീതം ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ചില കാരണങ്ങളാൽ ആ ഒരു തുക എത്തിച്ചേർന്നിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ വൈകുന്നേരമാണ് വിതരണം ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ബാങ്ക് ട്രാൻസ്ഫർ എറർ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നും അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് എത്തിച്ചേരുന്നതാണ്. മറ്റൊന്ന്, ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് തുക വിതരണം നടക്കുന്നത്. ആധാറുമായി ബന്ധിപ്പിച്ച് പുതിയ അക്കൗണ്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ട് എങ്കിൽ നേരത്തെ ലഭിച്ച അക്കൗണ്ടിലേക്ക് തന്നെ ആ ഒരു തുക എത്തിച്ചേരണം എന്നില്ല. നിങ്ങൾ പുതിയ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്കായിരിക്കും PM കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ 17-ാം ഗഡുവിൻ്റെ തുക എത്തിയിട്ടുണ്ടാകുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സ്ഥിരം ലഭിക്കുന്ന അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പുതുതായി എടുത്തിട്ടുള്ള മറ്റ് ബാങ്ക് അക്കൗണ്ടുകളൊന്ന് പരിശോധിക്കുക. പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിലേക്കായിരിക്കും ആ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ടാവുക. ഇനി ഒരു അക്കൗണ്ടിലും ഇതുവരെ തുക എത്തിയിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ ആ ഒരു തുക എത്തിച്ചേരാം. PM കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തതിന് ശേഷം 1 മാസത്തിന് ശേഷം കഴിഞ്ഞിട്ടും ഈ ഒരു തുക എത്തിച്ചേർന്നവരുണ്ട്. അത് മുൻ അനുഭവങ്ങളാണ്. മറ്റൊന്ന്, PM കിസാൻ സമ്മാൻ നിധി അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. കൃത്യമായ ഒരു അംശാദായം എല്ലാ മാസവും അടച്ചു കഴിഞ്ഞാൽ അവർക്ക് 60 വയസ്സ് കഴിയുമ്പോൾ 3000 രൂപ ഏറ്റവും കുറഞ്ഞത് പെൻഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാ മാസവും ഈ 3000 രൂപ കേന്ദ്ര പെൻഷനായി ലഭിക്കുമ്പോൾ അത് മുടങ്ങാതെ ലഭിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിലവിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ക്ഷേമ ബോർഡുകളുണ്ട്. നിരവധി ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നുമുണ്ട്. പല ആളുകൾക്കും അത് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ പോലുള്ള ചില പെൻഷനുകൾ 10 മാസമോ അതിലധികമോ ആയിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര പദ്ധതിയുടെ സ്വീകാര്യത വരുന്നത്. ഇതുവരെ കൃത്യമായിട്ട് തുകകളെല്ലാം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ ചേരുകയാണ് എങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ ഈ പദ്ധതിയിലൂടെ 3000 രൂപ പെൻഷൻ ഉറപ്പാണ്. ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഇത് വെച്ച് ഈ പദ്ധതിയിലേക്ക് ചേരാൻ വേണ്ടി കഴിയും. കൃഷി അനുബന്ധ തൊഴിൽ ഏർപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഈ പദ്ധതിയിലേക്ക് ചേരാൻ കഴിയും. ഇതിൽ ചേരുന്നതിനൊരു പ്രായപരിധിയുണ്ട്. കാരണം 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷനായിട്ടാണ് ഈ ഒരു തുക ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ്, 40 വയസ്സുവരെയുള്ള ആളുകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് ചേരാൻ കഴിയുക. നിലവിൽ നിങ്ങളുടെ നികുതി റെസീറ്റ് കൂടി വേണ്ടി വരും. പുതിയ കരമടച്ച റെസീറ്റ് കൂടി ഇതിന് ആവശ്യമായി വന്നേക്കാം. എന്തായാലും പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള CSE അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതിയിൽ ചേരാവുന്നതുമാണ്. പദ്ധതിയിൽ ചേർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അംശാദായങ്ങൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം 60 വയസ്സ് കഴിയുമ്പോൾ 3000 രൂപ പെൻഷൻ ലഭിക്കുക. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമുള്ളവർക്കും അവരുടെ മക്കൾക്കൊക്കെല്ലാം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 40 വയസ്സ് കഴിയാത്ത ആളുകളാവണം എന്നുള്ളതാണ് നിബന്ധന. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് മുടങ്ങിപ്പോവാത്ത ഒരു പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാൻ പോലെ.